വൈൻസ് മല്ലു വൈൻസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫയൽസ് ഗിറ്റ് ബാഷ് ഉപയോഗിച്ച് ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുക, ഒരു ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുക എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ അതിന് ഇതിനൊരു പ്രീ റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഗിറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഗിറ്റ് ഡൗൺലോഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലിങ്കിൽ തന്നെ ഏത് വെർഷനാണോ വിൻഡോസ് മാക് ലിനക്സ് ഏതിനു വേണമെങ്കിലും അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒരു 64 MB അടുത്ത വരുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫോൾഡറിലാണ് നമ്മുടെ ഫയൽസ് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽസ് ഉള്ളത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഗിറ്റ് സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫയലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഫോൾഡറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇത്രയും ഫയൽസാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു ഗിറ്റ് ഹബ് റെപ്പോയിലേക്ക് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ റൈറ്റ് ക്ലിക്കിന് ഈ ഫോൾഡറിൽ റൈറ്റ് ക്ലിക്കിന് കീഴിൽ ഗിറ്റ് ബാഷ് ചെയ്യുന്നു വരും. അത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇനിയാണ് നമ്മുടെ ഗിറ്റ് ഹബ് ഗിറ്റിൻ്റെ ഫസ്റ്റ് കമാൻഡ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗിറ്റ് ഹബ് റെപ്പോ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. ഓഫ് അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഒരു ഗിറ്റ് ഹബ് റെപ്പോ ഇനീഷ്യേറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഗിറ്റിൻ്റെ കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ആ കമാൻഡ് ഞാൻ എൻ്റർ ചെയ്യുകയാണ് ഗിറ്റ് ഇനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇനീഷ്യലൈസ് എംപ്റ്റി ഗിറ്റ് റെപ്പോസിറ്ററി ഇൻ സി യൂസേഴ്സ് എൻ്റെ ഈ ഫോൾഡർ. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡറിൽ ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഫയൽസൊക്കെ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആക്കുക എന്നാണ്. അതായത് ഈ ഫയൽസൊക്കെ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ആഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ്, ഗിറ്റ് ആഡ്. ഈ ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫയൽസൊക്കെ റെഡിയാണ്, കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കമാൻഡ് ആദ്യം നമുക്ക് എൻ്റർ ചെയ്യാം, ഗിറ്റ് ആഡ്. ഓക്കെ, സോറി, ഗിറ്റ് ആഡ്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിലൊരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത കോഡിലൊരു കമാൻഡിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഒന്നില്ലെങ്കിൽ ഒരു സിംഗിൾ ഫയലായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ ഫയലായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഹോൾ ഫയൽ നമുക്കിപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം ഒറ്റ ഒരു ഫയൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിലുള്ള എല്ലാ ഫയലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ആഡ് ഓൾ, അതായത് ഈ ഡോട്ട്, ഒരു ഡോട്ട് നമ്മൾ ഇടണം. ആ ഡോട്ടിൻ്റെ അർത്ഥം ഓൾ എന്നാണ്. അപ്പോൾ ഗിറ്റ് ആഡ് ഒരു ഡോട്ട് എന്നർത്ഥ കമാൻഡ് എൻ്റർ ചെയ്താൽ കണ്ടു. സോ ഗിറ്റ് ആഡ് ഓൾ കൊടുത്തപ്പോൾ നമ്മുടെ ഫയൽസൊക്കെ ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് അതൊക്കെ സേവ് ആവണമെങ്കിൽ നമുക്ക് കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ അതൊക്കെ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആണെന്നാണ് ഇപ്പോൾ ഗിറ്റ് ആഡ് കൊടുത്തപ്പോൾ നമ്മൾ നമുക്ക് കമാൻഡ് കൊടുത്തത്. ഇനി നമുക്കത് കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഗിറ്റ് കമ്മിറ്റ് -m കോട്ട്സിൽ. ഇതാണ് ഗിറ്റ് കമ്മിറ്റ് ചെയ്യാനുള്ള കോഡ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത്രയും ചെയ്ത പോലെ ഗിറ്റ് എല്ലാ കോഡും ഗിറ്റ് വെച്ചാണ് തുടങ്ങുന്നത്, അത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, കമ്മിറ്റാണ് ചെയ്യേണ്ടത്, ഗിറ്റ് കമ്മിറ്റ്. ഇതിലൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു -m എന്നുണ്ട്. അതായത് നമ്മളൊരു ഗിറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കമ്മിറ്റ് മെസ്സേജ് ആഡ് ചെയ്യാനുണ്ട്. അതൊരു ഗിറ്റ് ഹബിൻ്റെ ഒരു മാൻഡേറ്ററി പ്രോസസ്സാണ്. ബാഷിൽ നമ്മൾ എന്ത് ഇത് ചെയ്താലും ഒരു ഗിറ്റ് മെസ്സേജ് അപ്ലോഡ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ -m ഡബിൾ കോൾസിലാണ് നമ്മൾ ആ മെസ്സേജ്. അപ്പോൾ -m അർത്ഥം നമ്മൾ മെസ്സേജാണ് ഇതിന് കൊടുക്കുന്നത്, പാസ് ചെയ്യുന്നത് മെസ്സേജാണ് ഡബിൾ കോട്ട്സിൽ ഒരു മെസ്സേജ്. അപ്പോൾ ഞാനിവിടെ ആഡിങ് ഫയൽസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കമ്മിറ്റ് മെസ്സേജ് കൊടുത്ത് കമാൻഡ് എൻ്റർ ചെയ്തു. അപ്പോൾ കൊണ്ട് ക്രിയേറ്റഡ്. അപ്പോൾ ഇത്രയും നമ്മൾ ഫയൽസിലുള്ള നമ്മൾ ആഡ് ചെയ്ത ഫയൽസ്, അത് ഇത്രയും ഫയൽസ് നമ്മൾ നേരത്തെ കൊടുത്ത് ആഡ് എന്ന് പറഞ്ഞ കമ്മിറ്റിൽ റെഡി ആയിരുന്നത് ആ ഫയൽസൊക്കെ ഇപ്പോൾ കമ്മിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഇപ്പോൾ ഈ ലോക്കലായിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഈ റെപ്പോസിറ്ററി എങ്ങനെ ഓൺലൈൻ, അതായത് ഗിറ്റ്ഹബ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യുക എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഗിറ്റ്ഹബ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മൾ ഗിറ്റ്ഹബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ ഇതാണ് ഗിറ്റ്ഹബ് അക്കൗണ്ട്. ഞാൻ ഇവിടെ റെപ്പോസിറ്ററിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ന്യൂ റെപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി, ന്യൂല് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വരും. റെപ്പോസിറ്ററി നെയിം അടിച്ച് നോക്കുക, സാമ്പിൾ ടു. ഞാനൊരു സാമ്പിൾ വൺ എന്നുള്ള ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ടു എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. റീറ്റ് ഫയൽ ആഡ് ചെയ്തിട്ട് പബ്ലിക്ക് പ്രൈവറ്റ് ആക്കി ഇടുന്നത്, പബ്ലിക് ആകണമൊക്കെ പബ്ലിക് ആക്കാം, എങ്ങനെ വേണമെങ്കിലും. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ഡൗൺലോഡിൻ്റെ അവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ട്. ആ ആരോ ബട്ടണിൽ നോക്കിയാൽ നമുക്കൊരു ഈ റെപ്പോസിറ്ററിയുടെ ലിങ്ക് കിട്ടും. ഇതാണ് ഈ റെപ്പോസിറ്ററി ലിങ്ക്. ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ഗിറ്റ് ബാഷിലേക്ക് വരിക. ഗിറ്റ് ബാഷിൽ വന്നിട്ട് ഈ ഓൺലൈൻ റെപ്പോ നമ്മൾ സേവ് ചെയ്യണം. ഈ ഓൺലൈൻ റെപ്പോയുടെ ലിങ്ക് നമ്മൾ ലോക്കലായിട്ട് സേവ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് നമ്മൾ ഇനി അടുത്ത് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, ഗിറ്റ് റിമോട്ട് ആഡ്. നമ്മൾ സേവ് ചെയ്യുന്ന ഈ ഓൺലൈൻ റെപ്പോക്ക് നമ്മളൊരു നെയിം കൊടുക്കണം. ഞാൻ ജസ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞ നെയിം കൊടുത്തു. അതിന് നമ്മൾ അതിന് ശേഷം നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. സോ പേസ്റ്റിംഗ് ദ ലിങ്ക്. ഇപ്പോൾ നമ്മൾ ആഡ് ആയി കഴിഞ്ഞു. നമ്മുടെ ഈ ഓൺലൈൻ റെപ്പോ, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ ടു എന്ന് പറഞ്ഞ ഓൺലൈൻ റെപ്പോ സാമ്പിൾ എന്ന നെയിമിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത കമ്മിറ്റ്, അതായത് ലോക്കലി നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫയൽസ് ഒക്കെ ഈ ഓൺലൈൻ റെപ്പോയിലേക്ക് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള കമാൻഡാണ് പുഷ്. ഏത് റെപ്പോയിലേക്കാണ്, ഏത് ഓൺലൈൻ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റെഫറൻസ് നെയിം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന റെപ്പോയിൽ നമ്മളിവിടെ ലോക്കലി കൊടുത്ത നെയിം സാമ്പിളിലാണ്. അപ്പോൾ നിങ്ങളേത് നെയിമാണ് കൊടുത്ത് ആ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ബ്രാഞ്ച്. സോ ഏത് ബ്രാഞ്ച്, നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന മാസ്റ്ററിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽസ് ഒക്കെ മാസ്റ്റർ ബ്രാഞ്ചിലാണ് സേവ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ പേര് നിങ്ങളിപ്പോൾ ജസ്റ്റ് മാസ്റ്ററിന് ടൈപ്പ് ചെയ്താണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് നെറ്റ് കണക്ഷൻ വേണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന്. സോ അത് അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ കണ്ടു നമ്മുടെ ഗിറ്റ് പുഷ് സക്സസ് ആയിരിക്കുകയാണ്. ഈ ടു HTTPS ഈ ലിങ്ക് ഈ റെപ്പോസിറ്ററിയിലേക്ക് നമ്മുടെ ഈ 7 files ഫൈവ് ഫയൽസ് പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മാസ്റ്റർ ബ്രാഞ്ച് ആണല്ലോ അവിടുന്ന് ലോക്കലി പുഷ് ചെയ്തത്. അപ്പോൾ ഇവിടെ രണ്ട് ബ്രാഞ്ച് വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആവും. മാസ്റ്ററും വന്നു, മെയിൻ വന്നു. നേരത്തെ മെയിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് മെയിൻ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മൾ പുഷ് ചെയ്തപ്പോൾ മാസ്റ്റർ ബ്രാഞ്ച് കൂടി വന്നിട്ടുണ്ട്. മാസ്റ്റർ ബ്രാഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, യെസ് നമ്മൾ ആഡ് ചെയ്ത ഫൈവ് ഫയൽസ് ആഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത കമ്മിറ്റ് മെസ്സേജ്. ആഡിങ് ഫയൽസ് നമ്മൾ കൊടുത്ത കമ്മിറ്റ് മെസ്സേജാണിത്. സോ ഇതിങ്ങനെയാണ് നമ്മളൊരു ബ്രാഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ലോക്കലി ഫയൽസ് ഗിറ്റ് ബാഷ് ഉപയോഗിച്ച് നമ്മൾ ഓൺലൈനിൽ പുഷ് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മാസ്റ്റർ ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ചായിട്ട് മെർജ് ചെയ്യാം. അതിന് കുറച്ചും കൂടി ഇത് ചെയ്യണം, പുൾ റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ഇത് ചെയ്യണം. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതിന് ഗിറ്റ്ഹബ് സീരീസ്, ഗിറ്റ്ഹബ് ലേണിംഗ് സീരീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാവരും കാണുക. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും അത്യാവശ്യമായ കോഡേഴ്സിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. സോ ഇവിടെ ചാനലിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ്, ഇഷ്ടംപോലെ കോഴ്സ് അവൈലബിൾ ആണ്. ചെയ്ത് ഗിറ്റ് എന്തായാലും പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.